പല്ല് തേക്കുന്നതിനിടയിൽ ഓക്കാനിക്കുന്ന ഹരിത ശരത് അറിയാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുന്നു. എന്തുപറ്റിയെന്ന ശരത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ നിന്ന് അവൾ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി. ജിഷിനെ ഫോൺ ചെയ്യുന്ന നീത അവന്റെ ചതിയും വഞ്ചനയും മനസ്സിലാക്കിയതായി അറിയിച്ചു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഛർദ്ദിക്കാൻ വരുന്ന ഹരിത കള്ളം പറഞ്ഞ് എല്ലാവരിൽ നിന്നും ഓടിയൊളിക്കുന്നു. എങ്ങനെയും വയറ്റിൽ വളരുന്ന ജീവനെ ഇല്ലാതാക്കണമെന്ന് അവൾ കരുതി. അനിതയുടെ നിർബന്ധത്തെ തുടർന്ന് വിമല എത്തുന്നു. ഹരിത സന്തോഷത്തോടെ ഇരിക്കുന്നെങ്കിലും നീത ടൂർ പോയതിനു ശേഷം ആളാകെ മാറിപ്പോയെന്ന് അനിത വിമലയെ അറിയിക്കുന്നു. വിമലയും അനിതയും കൂടി നീതയുടെ മുറിയിൽ പ്രവേശിക്കുമ്പോൾ അവൾ കസേരയിലിരുന്ന് ബോധമില്ലാതെ ഉറങ്ങുകയായിരുന്നു. മുറി പരിശോധിച്ചതിൽ നിന്നും നീത മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് അനിത വിമലയോട് പറയുന്നു. വിമലയിൽ നിന്നും വിവരങ്ങൾ അറിയുന്ന ഹരിലാൽ തന്റെ മക്കളെക്കുറിച്ചോർത്ത് ദുഃഖിതനായി. കുട്ടികളെ ഗസ്റ്റ് ഹൌസിൽ എത്തിക്കണമെന്ന് ശ്യാം മോഹൻ ധീരജനെ ചട്ടം കെട്ടി. മരുന്ന് വേണമെങ്കിൽ തന്നോടൊപ്പം എത്തണമെന്ന ജിഷിന്റെ ആവശ്യം നീതയ്ക്ക് അംഗീകരിക്കേണ്ടി വന്നു. പുറത്തേക്ക് പോകാനിറങ്ങുന്ന നീതയെ വിമല തടയുന്നെങ്കിലും അവൾ അത് വകവെച്ചു കൊടുത്തില്ല. നീത എവിടേക്ക് പോയി എന്നറിയാനായി അനിത ഹരിതയുടെ സ്കൂട്ടറിൽ നീതയെ ഫോളോ ചെയ്യുന്നു. ജിഷിനും നീതയും കോവളത്തെത്തി. അനിതയും അവരെ പിന്തുടർന്നെത്തിയെങ്കിലും അവരെ കണ്ടെത്താനായില്ല. വിമല ഹരിലാലിനെ വിവരമറിയിച്ചു. അയാൾ നീറുന്ന മനസ്സുമായി വീട്ടിൽ ഓടിയെത്തി. ജിഷിൻ നീതയെ ഒരു കാരവാനിൽ കയറ്റുന്നു. അഞ്ജിതയും അതിനുള്ളിലുണ്ടായിരുന്നു. അനിത നീതയെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ഒരു കാരവാനും കൂടെ ജിഷിനും പോകുന്നത് കാണുന്നു. കാരവാനെ പിന്തുടരുന്ന അനിതയ്ക്ക് പക്ഷേ അവരെ കണ്ടെത്താനായില്ല. നിരാശയോടെ അനിത മടങ്ങിയെത്തി. തുടർന്ന് കാണുക. പിന്നെ എവിടെ പോയെന്ന് കണ്ടില്ല. ഞാൻ കുറേ തെരഞ്ഞു. അവിടം വരെ നീ പുറകെ പോയിട്ടും അവർ നിന്റെ കണ്ണു വിട്ടിച്ച് കടന്നു കളഞ്ഞു. എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്ന്. ആ ബൈക്കും കണ്ടില്ലേ? ഇല്ല. നീ പുറകെ ചെല്ലുന്ന അവർ കണ്ടായിരുന്നു? കണ്ടാലും തിരിച്ചറിയില്ലല്ലോ. ഞാൻ ഹെൽമെറ്റ് വെച്ചോണ്ടല്ലേ പോയത്. ഹരി, എന്താ ചെയ്യണ്ടേ? ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്ത് ചെയ്യണമെന്നാ അമ്മ ഉദ്ദേശിക്കുന്നത്? ഒന്നും ചെയ്യാനില്ലേ. പോലീസിന് ഒരു പരാതി കൊടുത്തിട്ട് ഇപ്പൊ തന്നെ കോവളത്ത് പോയി തെരഞ്ഞാലോ? കോവളത്ത് എന്നപ്പോ പെട്ടെന്ന് കാണാതായെങ്കിൽ അതിനർത്ഥം ഏതെങ്കിലും ഹോട്ടലിലോ ലോഡ്ജിലോ കയറിയിട്ടുണ്ടെന്നല്ലേ? പോലീസുകാരൊന്ന് അരിച്ചു പെറുക്കുക. അവനെ അവളെയും കയ്യോടെ പിടിക്കാൻ പറ്റില്ലേ? ഞാൻ എന്ത് പറഞ്ഞാ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണ്ടേ? എന്റെ മകളെ ജിഷിൽ നിന്നൊരുത്തൻ തട്ടിക്കൊണ്ടുപോയെന്നോ? അങ്ങനെ തന്നെ പറയണം. പോലീസിനോട് അവൾ എന്നെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല, എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ് എന്ന് പറഞ്ഞാലോ? അവന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോരണം. ഇനി അവന്റെ കൂടെ ജീവിച്ചോളാൻ പറയണം. അതോടെ എന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം തീർന്നോ? പിന്നല്ലാതെ വീട്ടുകാരെ ധിക്കരിച്ച് ചാടിപ്പോയവളുടെ പുറകെ താങ്ങിക്കൊണ്ട് നിൽക്കണം. ആറു മാസം കഴിഞ്ഞ് കരഞ്ഞു കാലം പിടിച്ച് തിരിച്ചു വന്നാലോ? അപ്പൊ എന്ത് ചെയ്യണം ഞാൻ? കയ്യെ പിടിച്ച് റോഡിലേക്ക് വലിച്ചെറിയണോ? അതോ എല്ലാരും പറയുന്ന പോലെ കയ്യും കാലും തല്ലിയൊടിച്ച് ഏതെങ്കിലും മൂലക്കിടണോ? അമ്മേ, പുറമേ നിന്ന് കാഴ്ച കാണുന്നവർക്ക് തല്ല് കൊല്ല് ഇറക്കിവിട് എന്നൊക്കെ പറയാൻ എളുപ്പാ. അവർക്ക് വികാരം കൊണ്ടാ മതി. അങ്ങനെ ചാടിപ്പോയ മക്കളെ എത്ര അച്ഛനമ്മമാർ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട്, ഒരെണ്ണം പറയാമോ? ആദ്യമൊക്കെ വീമ്പളക്കും, കണ്ണു കണ്ട കൊന്നുകളയുന്നൊക്കെ. അത് അഭിമാനം മുറിപ്പെട്ട് പറയുന്നതാ. കാലം കഴിയുമ്പോ അതൊക്കെ മറക്കും, ക്ഷമിക്കും. അതാണ് അച്ഛനമ്മമാര്. എന്നെ നിങ്ങളൊക്കെ പുറന്തള്ളിയതല്ലായിരുന്നു? നിങ്ങളൊക്കെ ധിക്കരിച്ച് ഞാനൊരു ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ അല്ലേ? അച്ഛൻ എന്നെ തറവാട്ട് കയറ്റില്ലായിരുന്നല്ലോ. എത്ര വർഷം അച്ഛനും അമ്മയും കൂടെ പുറപ്പുള്ള എന്നോടും ഉണ്ടായിരുന്നു. ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നല്ലോ. ഒടുവിൽ ഞാൻ കേരളത്തിൽ വന്ന് സെറ്റിൽ ആയപ്പോഴാണല്ലോ നിങ്ങളൊക്കെ എന്നെ കാണാനും മിണ്ടാനും വന്നത് അല്ലേ? എന്തുകൊണ്ടാ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നത്? ഞാൻ അങ്ങോട്ട് വന്ന് കാലു പിടിച്ചിട്ടാണോ, അപേക്ഷിച്ചിട്ടാണോ? അല്ലല്ലോ. അമ്മേ, അതാണ് അച്ഛനമ്മമാർക്ക്
മക്കളോടുള്ള ബന്ധം. അതുകൊണ്ട് ആ രണ്ടു കാലിൽ നടക്കുന്ന മൃഗത്തെ മനുഷ്യനെന്ന് വിളിച്ചു പോരുന്നു. അവന് ബന്ധങ്ങളുടെ വില അറിയാം, മൃഗങ്ങൾക്കതറിയില്ല. ഞാൻ ഗുഡ്വിൽ ഫർണിച്ചർ കടയിൽ നിന്ന് വരിക. ആ വരൂ. ദാ ഇതാണ് വാതിൽ. പൂട്ട് തുറക്കാൻ പറ്റാത്ത പോലെ ലോക്കായതാണോ അതോ താക്കോല് നഷ്ടമായതാണോ? താക്കോല് നഷ്ടപ്പെട്ടതാ. അപ്പോ പൂട്ട് കേടുകൂടാതെ എടുക്കണം അല്ലേ? അങ്ങനെ എടുക്കാൻ പറ്റുങ്ക. അങ്ങനെ നല്ല വിലയുള്ള താഴല്ലേ, നശിപ്പിച്ചളയണ്ട. സ്പെയർ താക്കോലില്ലല്ലേ? ഇല്ല. പൂട്ടുകേട് വരാതെ ഇളക്കി എടുക്കുക. ഇത് സൂക്ഷിച്ചു വെച്ചോ, കളയണ്ട. എന്തെങ്കിലും താക്കോല് കിട്ടുമ്പം ഉപയോഗിക്കാം. ശരി സാർ. എന്റെ ജോലി കഴിഞ്ഞു. ഓക്കെ ശരി, ഇതിരിക്കട്ടെ. താങ്ക് യു. രാത്രിയായല്ലോ ഇവൾ ഒറ്റയ്ക്ക്. ഇവക്ക് തനി പോവാൻ അറിയാം.
കൂട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് നിനക്കുള്ള മെഡിസിന. മനീഷയ്ക്ക് അത് അഞ്ചു കൊടുത്തോളും, അവളെ ഏൽപ്പിച്ചോളാം. വാങ്ങിക്ക്, ഇപ്പൊ വാങ്ങിക്ക്. തന്നേക്ക്. മനീഷയ്ക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, വിളിച്ചിട്ട് അവൾ മാത്രം വന്നില്ല. അവൾക്ക് വേണ്ടി അവിടെ പട്ടി ഞാൻ വന്നേ. എന്താ നോക്കി കണ്ണുരുട്ടുന്നേ? ബൈ ചേച്ചി. ധീരജേട്ടാ, ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കൂ. ഞാൻ ഇവിടെ നിന്ന് വിളിച്ചലറിയല്ലേ, നിന്റെ പൊടി പോലും ബാക്കിയുണ്ടാവില്ല. ജീവനി കൊണ്ട് പൊക്കോ നീ റാസ്കൽ ഇഡിയറ്റ്. അമ്മയും തങ്ങളും വിറ്റ് തിന്നുന്ന നായ നിനക്ക് കിട്ടും, നിനക്ക് ശരിക്കും കിട്ടും. നീ ഇങ്ങനെ കുറെ കാലം കൂടെ ജീവിച്ചിരിക്കത്തില്ലടാ. എന്താ എന്താ പ്രശ്നം? ഒന്നുമില്ല, നത്തിങ്. No problem. എവിടെങ്കിലൊന്ന് ഇരിക്കുക ഹരി, എത്ര നേരമായി ഈ നിപ്പ് നടപ്പും തുടങ്ങിയിട്ട്. പെണ്ണ് എവിടെ പോയി കിടക്കുന്നതാണ്? ഒക്കെ വീടും വീട്ടുകാരും ഒന്നും ഇല്ലേ? ഒരു പെണ്ണല്ലേ അവള്, ആൺകുട്ടിയാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. ആ പേടിക്കാൻ ആരുമില്ലെങ്കിൽ എന്തു ആകാമല്ലോ. തോന്നുന്നു
നീ എവിടെയായിരുന്നു ഇതുവരെ? അമ്മ ചോദിച്ചത് കേട്ടില്ല നീ? നിന്നോടാ ചോദിച്ചത്, നീ ഇതുവരെ എവിടെയായിരുന്നു? അടിച്ച് പറയിപ്പിക്ക്. Mm-hmm.